സിറ്റി എക്സ്ചേഞ്ച് പ്രസ് ഫോർ ന്യൂസ് പ്രസന്റഡ് ബൈ മോന് കുറച്ചു ദിവസമായി തീരെ വയ്യ. ട്രീറ്റ്മെന്റിന് ഇപ്പോ എവിടെയാ കൊണ്ടുപോവാ? ഞങ്ങൾ ഫാമിലിയായി നസീം അൽ റബി മെഡിക്കൽ സെന്ററിലാ പോകുന്നത്. ബെസ്റ്റ് ഡോക്ടേഴ്സ് ആൻഡ് ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ആണ് ഇവിടെ. ഇപ്പോഴാണെങ്കിൽ നമ്മുടെ അൽ റിയാനിലും നസീം അൽ റബി മെഡിക്കൽ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. ഏറ്റവും മികച്ച ചികിത്സാ സൗകര്യങ്ങളോടെ നസീം അൽ റബി മെഡിക്കൽ സെന്റർ. പീഡിയാട്രി, ENT, ഗൈനക്കോളജി തുടങ്ങി എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാണ്. നസീം അൽ റബി മെഡിക്കൽ സെന്റർ, ബിഹൈൻഡ് അൻസാർ ഗാലറി, സ്ട്രീറ്റ് നമ്പർ 405, എർമിലിയ സ്ട്രീറ്റ്, അൽ റയാൻ. കോൾ 333-233-275. എല്ലാ നല്ല കാര്യങ്ങളുടെയും തുടക്കം ഒരു പുഞ്ചിരിയിൽ നിന്നാവട്ടെ. ആരോഗ്യമുള്ള പല്ലുകൾ എനിക്ക് തരുന്ന ഈ ആത്മവിശ്വാസത്തിന് ഞാൻ നന്ദി പറയുന്നത് റയാൻ ഡെന്റൽ സെന്ററിനോടാണ്. ദന്ത ചികിത്സയിലും പരിചരണത്തിലും അവർ തരുന്ന ആത്മവിശ്വാസമാണ് ഇപ്പോൾ എന്റെയും കുടുംബത്തിന്റെയും അഭിമാനം. റയാൻ ഡെന്റൽ സെന്റർ, അൽഷാഫി സ്ട്രീറ്റ്, ദോഹ, ഖത്തർ. ബുക്കിംഗ് ആൻഡ് എൻക്വയറീസ് കോൺടാക്ട് 7780530. ദന്ത ചികിത്സയിൽ കാൽനൂറ്റാണ്ട് കാലത്തെ പ്രവർത്തന പരിചയമുള്ള ഡോക്ടർ അബ്ദുൽ സമദിന്റെ നേതൃത്വത്തിൽ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം സഹോദര സ്ഥാപനങ്ങൾ അല്ലബീർ ഡെന്റൽ സെന്റർ, മനാസിർ ആൻഡ് മുഹൈദ. പ്രസ് ഫോർ വാർത്തകൾ വായിക്കുന്നത് അൻവർ പാലേരി. ഇന്ന് ഓഗസ്റ്റ് 11 ശനിയാഴ്ച. കൊല്ലവർഷം 1193, കർക്കിടകം 26, ഹിജ്റവർഷം 1439, ദുൽഖയദ 29. പ്രധാന വാർത്തകൾ. ഖത്തറിനുമേലുള്ള ഉപരോധം ഉടൻ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് രാജ്യത്തെ 17 പ്രമുഖ ബ്രിട്ടീഷ് കമ്പനികൾ പ്രധാനമന്ത്രി തെരേസ മേയ്ക്ക് കത്തെഴുതിയതായി അൽഷർക്ക് പത്രം റിപ്പോർട്ട് ചെയ്തു. നിലവിൽ 622 ബ്രിട്ടീഷ് കമ്പനികൾ ദോഹയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും ഗൾഫ് പ്രതിസന്ധി ഇവരുടെ പ്രവർത്തനങ്ങളെ വളരെയധികം ബാധിച്ചതുമായാണ് വിലയിരുത്തൽ. ഉപരോധ രാഷ്ട്രങ്ങളുമായി അടുത്ത സൗഹൃദം സൂക്ഷിക്കുന്ന ബ്രിട്ടീഷ് സർക്കാരിന്റെ ഈ വിഷയത്തിലുള്ള ഇടപെടലുകൾ നിർണായകമായേക്കുമെന്നാണ് ദോഹയിലെ ബ്രിട്ടീഷ് കമ്പനികൾ കരുതുന്നത്. ദോഹയിൽ ഓഫീസുകളുള്ള കമ്പനികളെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുന്ന ഉപരോധ രാഷ്ട്രങ്ങളുടെ നടപടികൾ അവസാനിപ്പിക്കണമെന്നും കമ്പനികൾ പ്രധാനമന്ത്രിക്കയച്ച കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. ലോകത്തെ ഏറ്റവും സമ്പന്ന രാഷ്ട്രമെന്ന പദവി ഖത്തറിന് നഷ്ടമായേക്കുമെന്ന് ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്തു. അന്താരാഷ്ട്ര മോണിറ്ററി ഫണ്ടിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ആളോഹരി വരുമാനത്തിൽ ചൈനീസ് സ്വയംഭരണ പ്രവിശ്യയായ മക്കാവുവാണ് ഖത്തറിനെ പിന്തള്ളാൻ ഒരുങ്ങുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ലോകത്തെ ഏറ്റവും വലിയ ചൂതാട്ട ദ്വീപ് എന്നറിയപ്പെടുന്ന മക്കാവുവിലെ ആളോഹരി വരുമാനം 2020 $143,116 എത്തിയേക്കുമെന്നാണ് IMF കണക്കുകൂട്ടുന്നത്. അതേസമയം 2020 ഖത്തറിലെ ആളോഹരി വരുമാനം $139,151 കുറയുമെന്നും IMF വിലയിരുത്തി. പോർച്ചുഗീസ് അധിനിവേശ പ്രദേശമായിരുന്ന മക്കാവു ദ്വീപ് കഴിഞ്ഞ 2 ദശകങ്ങൾക്കിടയിൽ ചൈനയുടെ നിയന്ത്രണത്തിൽ വന്നതോടെയാണ് ചൂതാട്ട കേന്ദ്രമെന്ന നിലയിൽ രാജ്യാന്തര പ്രശസ്തി നേടിയത്. 2001 ചൈനീസ് നിയന്ത്രണത്തിലായതോടെ മക്കാവുവിലെ ആളോഹരി വരുമാനം 3x വർദ്ധിച്ചിരുന്നു. പ്രതിരോധ മേഖലയിൽ പുതിയ സഖ്യം രൂപീകരിക്കുന്നതിന് ഖത്തറും ഗ്രീസും തമ്മിൽ ചർച്ചകൾ തുടങ്ങി. ഖത്തർ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധമന്ത്രിയുമായ ഡോക്ടർ ഖാലിദ് ബിൻ മുഹമ്മദ് അൽ അത്തിയ ഗ്രീസ് പ്രതിരോധമന്ത്രി പാനോസ് കമ്മനോസുമായി ഇതുമായി ബന്ധപ്പെട്ട് ഏതൻസിൽ കൂടിക്കാഴ്ച നടത്തി. ഗ്രീസിലെ അഗ്നിബാധിത പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തിയ ഖത്തർ ഉപപ്രധാനമന്ത്രി ദുരന്തത്തിൽ ഖത്തറിന്റെ അനുശോചനം അറിയിച്ചു. രാജ്യത്തെ ഗതാഗത നിയമലംഘനങ്ങളുമായി ബന്ധപ്പെട്ട പിഴത്തുകകൾ കൂടുതലാണെന്ന് അൽറയ പത്രം ഡ്രൈവർമാർക്കിടയിൽ നടത്തിയ സർവേയിൽ അഭിപ്രായപ്പെട്ടു. 37% ഡ്രൈവർമാർക്കും സിഗ്നലുകളിലെ നിയമലംഘനങ്ങൾക്ക് ഏർപ്പെടുത്തുന്ന പിഴത്തുകകൾ വർദ്ധിച്ചതാണെന്ന അഭിപ്രായമാണുള്ളത്. ചെറിയ പിഴവുകൾ പോലും സാധാരണക്കാരായ ഡ്രൈവർമാർക്ക് വൻതുകയുടെ സാമ്പത്തിക ബാധ്യതകൾ വരുത്തിത്തീർക്കുന്നതാണെന്ന് ഇവർ ചൂണ്ടിക്കാട്ടി. നാശനഷ്ടങ്ങളോ ജീവഹാനിയോ ഉണ്ടാകാത്ത ചെറിയ വീഴ്ചകൾക്ക് ഡ്രൈവർമാരെ കനത്ത പിഴകളിൽ നിന്ന് ഒഴിവാക്കണമെന്നും ഡ്രൈവർമാർക്കിടയിൽ അഭിപ്രായമുണ്ട്. അതേസമയം 33% ഡ്രൈവർമാർ പിഴത്തുകകൾ വർദ്ധിച്ചത് അപകടം കുറക്കാൻ കാരണമാകുന്നതായി അഭിപ്രായപ്പെട്ടു. രാജ്യത്തെ 3,300 ഡ്രൈവർമാർക്കിടയിലാണ് അൽറയ പത്രം അഭിപ്രായ സർവേ നടത്തിയത്.
രാജ്യത്ത് വരും ദിവസങ്ങളിൽ ഹ്യൂമിഡിറ്റി വർദ്ധിക്കാനിടയുണ്ടെന്ന് കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകി. പകലുകൾ ചൂടേറിയതായി തുടരുമെന്നും രാത്രികാലങ്ങളിൽ നേരിയ തണുപ്പനുഭവപ്പെടുമെന്നും അധികൃതർ അറിയിച്ചു. ആകാശം ചിലയിടങ്ങളിൽ മേഘാവൃതമായി കാണപ്പെടും. തീരപ്രദേശങ്ങളിൽ തിരമാലകൾ 2 മുതൽ 3 മീറ്റർ വരെ ഉയരാനിടയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ബലിപെരുന്നാൾ അവധി ദിനങ്ങളിൽ രാജ്യത്തെ സാധാരണക്കാർക്കായി കൂടുതൽ ബസ് സർവീസുകൾ ഏർപ്പെടുത്തുമെന്ന് മുവാസലാത്ത് അറിയിച്ചു. കഴിഞ്ഞ കാലങ്ങളിൽ ഈദ് അവധി ദിനങ്ങളിലെ തിരക്ക് പരിഗണിച്ചാണ് സാധാരണക്കാരായ യാത്രക്കാർക്കായി മുവാസലാത്ത് സർവീസുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത്. ദോഹയിൽ നിന്ന് തൊഴിലാളികൾ കൂടുതലായി താമസിക്കുന്ന വ്യവസായ മേഖലയിലേക്കും അൽക്കോറിലേക്കും അവധി ദിനങ്ങളിൽ അർദ്ധരാത്രി വരെ ബസ് സർവീസുകൾ ഉണ്ടായിരിക്കും. ദോഹയിലെത്തുന്ന വിനോദസഞ്ചാരികൾക്കും അവധിക്കാലത്തെ മുവാസലാത്ത് ബസ് സേവനങ്ങൾ വലിയ അളവിൽ ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മുവാസലാത്ത് PR മാനേജർ ആസാദൽ ഖൈർ അറിയിച്ചു. മുവൈത്തറിൽ റോഡ് വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി വാഹന പാർക്കിംഗ് സ്ഥലങ്ങൾ കൃത്യമായി നിർണയിക്കാത്തത് പ്രദേശവാസികൾക്ക് പ്രയാസം സൃഷ്ടിക്കുന്നതായി അൽഷർക്ക് പത്രം റിപ്പോർട്ട് ചെയ്തു. റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ള ട്രക്കുകൾ, ടാക്സിക്കാറുകൾ, വലിയ വാഹനങ്ങൾ എന്നിവ പാർക്ക് ചെയ്യുന്നത് ജനങ്ങളുടെ സുഗമമായ യാത്രയ്ക്ക് പ്രയാസം സൃഷ്ടിക്കുന്നതായാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അതിരാവിലെയും അർദ്ധരാത്രികളിലും വലിയ വാഹനങ്ങൾ കൂട്ടമായി മുവൈത്തറിൽ പാർക്ക് ചെയ്യുന്നത് പ്രദേശത്തെ കുടുംബങ്ങൾക്കും മറ്റും അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു. വയനാട് തലപ്പുഴ സ്വദേശി തെയ്യുള്ളതിൽ ഹാരിസ് ദോഹയിൽ നിര്യാതനായി. 41 വയസ്സായിരുന്നു. സെയ്ലിയ 17-ൽ ഹോട്ടൽ ജീവനക്കാരനായിരുന്നു. ഇന്നലെ രാവിലെയായിരുന്നു അന്ത്യം. മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നതായി ബന്ധുക്കൾ അറിയിച്ചു. ഖത്തർ KMCC കോട്ടക്കൽ മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്ത് മുനിസിപ്പൽ തലങ്ങളിൽ നിന്ന് സമാഹരിച്ച വിദ്യാഭ്യാസ കിറ്റ് ഫണ്ട് കൈമാറി. ശിഹാബ് തങ്ങൾ അനുസ്മരണ പരിപാടിയിൽ കോൺഗ്രസ് നേതാവ് K.മുരളീധരൻ MLA ഫണ്ട് ഏറ്റുവാങ്ങി. KMCC സംസ്ഥാന നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തു. അറേബ്യൻ പനോരമ പ്രസന്റഡ് ബൈ ഞങ്ങളുടെ ബോസിനെ കണ്ടില്ലേ, 50 കഴിഞ്ഞ ആളാ, എപ്പോഴും യങ്ങായി നടക്കും. അത് അയാളുടെ ടീഷർട്ടിന്റെ മെച്ചമാ. പുതിയ ട്രെൻഡ്സെറ്റർ അല്ലേ? ട്രെൻഡ്സെറ്ററോ? ഓജിസ് ടീഷർട്ട്, അത് അണിഞ്ഞാൽ ആരും എങ്ങാവും. എന്നാൽ നമുക്കൊന്ന് ചെറുപ്പമായാലോ? റൗണ്ട് നെക്ക്, വി നെക്ക്, പോളോ ടീഷർട്സ്, ഓജിസ് ദി ട്രെൻഡ്സെറ്റർ, നൗ അവൈലബിൾ അറ്റ് മേജർ ഹൈപ്പർമാർക്കറ്റ്സ് ആൻഡ് സൂപ്പർമാർക്കറ്റ്സ് ഇൻ ഖത്തർ. ഫോർ ട്രേഡ് എൻക്വയറീസ്, മില്ലേനിയം സ്റ്റാർ ട്രേഡിംഗ് ആൻഡ് കോൺട്രാക്ടിംഗ്. ഗ്രേറ്റ് മാർച്ച് ഓഫ് റിട്ടേണിന്റെ ഭാഗമായി ഗസയിൽ നടത്തിയ പ്രതിഷേധ മാർച്ചിനു നേരെ ഉണ്ടായ ഇസ്രായേൽ വെടിവെപ്പിൽ 3 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു. 131 പേർക്ക് പരിക്കേറ്റു. 1948 യുദ്ധാനന്തരം ഇസ്രായേൽ നടത്തിയ അധിനിവേശത്തിന്റെ 70-ാം വർഷമാണ് ഗസയിൽ ഗ്രേറ്റ് മാർച്ച് ഓഫ് റിട്ടേൺ പ്രക്ഷോഭത്തിന് തുടക്കം കുറിച്ചത്. ഓരോ വെള്ളിയാഴ്ചയും അതിർത്തിയിലേക്ക് മാർച്ച് നടത്തിയാണ് ഫലസ്തീനികൾ പ്രതിഷേധിക്കുന്നത്. 30 മാർച്ച് തുടങ്ങിയ പ്രതിഷേധ മാർച്ചിനു നേരെ ഇസ്രായേൽ നടത്തിയ വെടിവെപ്പിൽ ഇതുവരെ 164 ഫലസ്തീനികൾ കൊല്ലപ്പെടുകയും 18,000 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഗസ മുനമ്പിൽ ഇസ്രായേൽ നടത്തുന്ന മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങൾ ഉടൻ അവസാനിപ്പിക്കണമെന്ന് ഇറ്റലി ആവശ്യപ്പെട്ടു. ഗസയിലെ സംഘർഷങ്ങൾക്ക് രാഷ്ട്രീയ പരിഹാരം തേടാനുള്ള അടിയന്തര നീക്കത്തെക്കുറിച്ച് പുനരവലോകനം നടത്തിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. വെടിനിർത്തൽ കരാർ നടപ്പിലായാൽ മേഖലയിൽ സംഘർഷമൊഴിയുമെന്നും ഇസ്രായേലിന്റെയും ഫലസ്തീനികളുടെയും സുരക്ഷ ഉറപ്പാക്കാൻ രാഷ്ട്രീയ പരിഹാരം കാണേണ്ടത് അത്യാവശ്യമാണെന്നും ഇറ്റലി ആവശ്യപ്പെട്ടു. Around the Gulf presented by നിങ്ങളുടെ കമ്പനിക്ക് സ്വന്തമായി വെബ്സൈറ്റ് ഇല്ലേ? എങ്കിൽ ഇതാ GCC-യിലെ മുൻനിര ക്ലൗഡ് സൊല്യൂഷൻ സേവനദാതാക്കളായ അസീം ടെക്നോളജീസിൽ നിന്നും വെറും 500 ഖത്തർ റിയാലിന് നിങ്ങളുടെ കമ്പനിയുടെ പേരിൽ ഒരു വെബ്സൈറ്റും പ്രൊഫഷണൽ ഇമെയിൽ വിലാസവും സ്വന്തമാക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ ഞങ്ങളുടെ സെയിൽസ് റെപ്രസെന്റേറ്റീവുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട നമ്പർ 9746614477, അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യൂ sales@azim.com. അസീം ടെക്നോളജീസ്, തിങ്ക് ഇന്നോവേറ്റീവ്.
അതെ, നല്ല നാടൻ പലഹാരങ്ങൾ ഇവിടെ കിട്ടുന്നില്ലാന്നുള്ളങ്ങളെ പരാതി തീർക്കാനെ കൊണ്ട് നമ്മളിതാ ഖത്തറിലെ മൈദറില് പുതിയൊരു ഹോട്ടല് തുടങ്ങാണ്. ഉമ്മാന്റെ അടുക്കള മലയാളികൾക്കൊക്കെ നല്ലോണം അറിയുന്ന മുല്ലോളി കുടുംബത്തിൽ നിന്നാണ് ഈ ഹോട്ടലോ. നിനക്ക് നല്ല ചൂടുള്ള കഞ്ഞിയും പയറും വേണ, പുട്ടും പഴവും പപ്പടവും വേണ, കപ്പ മത്തി കൊത്തു പൊറോട്ട തനി നാടൻ സ്റ്റൂ അപ്പു, അങ്ങനെ നല്ല രുചിയുള്ള എല്ലാ പലഹാരങ്ങളും നിങ്ങൾക്ക് കഴിക്കണമെങ്കിൽ നിങ്ങൾ വന്നോളി, ഇരുന്നോളി, കഴിച്ചോളി. ഉമ്മാന്റെ അടുക്കളയിലേക്ക് പോരി. ആകപ്പാടമ്പളെ നാട്ടിലെത്തിയൊരു ഫീലാണെന്ന്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ പോരേലും എത്തിച്ചു തരൂ നല്ല ചൂടോടെ. അപ്പൊ നിങ്ങൾ ഫോൺ നമ്പർ പിടിച്ചോളി, 5072202020. കുവൈത്തിൽ സ്വദേശിവൽക്കരണത്തിന്റെ ഭാഗമായി അടുത്ത സാമ്പത്തിക വർഷം പൊതുമേഖലയിൽ നിന്ന് 3000 വിദേശികളെ പിരിച്ചുവിടും. പൊതുമേഖലയിൽ സ്വദേശികൾക്ക് നൽകാവുന്ന അവസരങ്ങൾ സംബന്ധിച്ച റിപ്പോർട്ടും പിരിച്ചുവിടേണ്ട സ്വദേശികളുടെ പട്ടികയും തയ്യാറാക്കാൻ സിവിൽ സർവീസ് കമ്മീഷൻ വിവിധ സർക്കാർ ഏജൻസികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പൊതുമേഖലയിൽ മൊത്തം തൊഴിൽ ശേഷിയുടെ നിശ്ചിത തോത് സ്വദേശികളായിരിക്കണമെന്ന നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. ഇതനുസരിച്ച് ഓരോ സ്ഥാപനത്തിലെയും തോതുകൾ കണക്കാക്കി അതിനനുസരിച്ചായിരിക്കണം ഒഴിവാക്കപ്പെടേണ്ട വിദേശികളുടെ പട്ടിക തയ്യാറാക്കേണ്ടതെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. ദുബായിൽ നിന്നും ഇന്ന് വെളുപ്പിന് കോഴിക്കോട്ടേക്ക് പോകേണ്ടിയിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം 13 മണിക്കൂർ വൈകിയത് യാത്രക്കാരെ ദുരിതത്തിലാക്കി. വെളുപ്പിന് 2:15 പുറപ്പെടേണ്ടിയിരുന്ന വിമാനമാണ് മുന്നറിയിപ്പില്ലാതെ വൈകിയത്. സ്ത്രീകളും കുട്ടികളുമുൾപ്പെടെയുള്ള യാത്രക്കാർ വിമാനത്താവളത്തിലെത്തി മണിക്കൂറുകൾ കാത്തിരുന്നിട്ടും കൌണ്ടർ തുറക്കാത്തതിനെ തുടർന്ന് അന്വേഷിച്ചപ്പോഴാണ് വിമാനം കോഴിക്കോട്ട് നിന്ന് വന്നിട്ടില്ലെന്ന് അധികൃതർ അറിയിച്ചത്. തുടർന്ന് 13 മണിക്കൂറുകൾക്ക് ശേഷം ഉച്ചയ്ക്ക് 2:55 വിമാനം കോഴിക്കോട്ടേക്ക് പുറപ്പെട്ടത്. വാഹന ഉപയോക്താക്കൾക്കായി അബുദാബി പോലീസ് സ്മാർട്ട് സംവിധാനം ഏർപ്പെടുത്തി. വാഹന രജിസ്ട്രേഷൻ, വാഹന ലൈസൻസ് മാറ്റൽ, പിഴയടക്കൽ തുടങ്ങിയ സേവനങ്ങളെല്ലാം എളുപ്പത്തിൽ ചെയ്യാവുന്ന സഹിൽ ടെല്ലർ മെഷീൻ സംവിധാനമാണ് പുതുതായി ഏർപ്പെടുത്തിയത്. എമിറേറ്റ്സ് ID ഉപയോഗിച്ച് ഏറ്റവും എളുപ്പത്തിൽ നടപടികൾ പൂർത്തിയാക്കാൻ ഇതിലൂടെ കഴിയും. അഡ്നോക്കിന്റെയും താമിന്റെയും സേവന കേന്ദ്രങ്ങളിലായി 33 ടെല്ലർ മെഷീനുകളാണ് സ്ഥാപിച്ചത്. ഇതിൽ 6 അല്ലൈനിലും 7 അൽ ദഫ്ര മേഖലയിലുമാണ്. വിനിമയ നിരക്ക്. ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയത്തിൽ ഒരു ഖത്തർ റിയാലിന് ഇന്ന് ലഭിക്കാവുന്ന പരമാവധി വിനിമയ നിരക്ക് സിറ്റി എക്സ്ചേഞ്ചിൽ 18.70 രൂപ. കാലാവസ്ഥ. ഇന്നനുഭവപ്പെട്ട കൂടിയ ചൂട് 41 ഡിഗ്രി, കുറഞ്ഞ ചൂട് 31 ഡിഗ്രി സെൽഷ്യസ്. അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ തോത് 67%. കാറ്റിന്റെ പരമാവധി വേഗത മണിക്കൂറിൽ 14 കിലോമീറ്റർ. ഇതോടെ ഇന്നത്തെ പ്രസ്ഫോർ വാർത്തകൾ സമാപിക്കുന്നു. പ്രസ്ഫോർ വാർത്തകൾ ഇനി നാളെ രാവിലെ 10 മണിക്ക്.